ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 4-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിതാവെ ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മകനെ, എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അരുത്. അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്.
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 19 മുതൽ 22 ഉൾപ്പെടെ. പിതാവെ ആശീർവദിച്ചാൽ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശിയോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയമേൽ പണതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Thank you.
ശ്രദ്ധാപൂർവം പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ സ്ത്രീ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോഴ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ വിലാവിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോഴ് തോമായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിരാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എന്റെ കർത്താവേ എന്റെ ദൈവമേ. ഈശോവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവ ഭാഗ്യവാൻമാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാർത്തോമാസ്ലിഹായുടെ ദുക്രാന തിരുനാള് സാഘോഷം കൊണ്ടാടുന്ന ഏവർക്കും ഒരുപാട് വാത്സല്യത്തോടുകൂടെ തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ ഞാൻ നേരുകയാണ്. ദുക്രാന സുറിയാനി പദമാണ്. അർത്ഥം ഓർമ്മ എന്നാണ്. അനുസ്മരണം, ഓർമ്മ എന്നൊക്കെ. ഇത് ഒരു ഓർമ്മ തിരുനാളാണ്. മാർത്തോമാശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ സമാപനത്തില് രക്തസാക്ഷിത്വം വരിച്ചതിന്റെ ഓർമ്മ തിരുനാൾ. 1945 വർഷങ്ങൾക്ക് മുമ്പ് മൈലാപ്പൂരിനടുത്ത് ചിന്നമരയിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് രക്തം ചിന്തി പെരിയ മരയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച എന്റെ ഓർമ്മ തിരുനാള്. മാർത്തോമ നസ്രാണികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായത്തിന്റെ തിരുനാൾ കൂടിയാണ് ഇന്ന്. നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള പ്രാധാന്യം ഈ തിരുനാളിന് ഉണ്ട്. 52 മാർത്തോമാശ്ലീഹ കപ്പൽ മാർഗം വന്നിറങ്ങിയത് നമ്മുടെ രൂപതാതിർത്തിയിലുള്ള കൊടുങ്ങല്ലൂരാണ്. ഭാരതത്തിലെ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലായിട്ട് അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂര്. തുടർന്ന് തോമാശ്ലീഹ പാലിയൂര്, കൊട്ടേക്കാവ്, കൊക്കമംഗലം തുടങ്ങി നിരണം, നിലയ്ക്കല്, കൊല്ലം തുടങ്ങി പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത്
മലയിലൂടെ കടന്ന് ചിന്നമലയിലെത്തിയപ്പോഴാണ് തോമാസ്ലീഹായെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. ചിന്നമലയും പെരിയ മലയും മൈലാപ്പൂരും അടങ്ങുന്ന പ്രദേശങ്ങളിലെ സുറിയാനി ക്രിസ്ത്യാനിയുടെ അരിപാലന ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നതും നമ്മുടെ രൂപതയാണ്. അതുകൊണ്ട് തന്നെ സവിശേഷമായിട്ടുള്ള പ്രാധാന്യം ഈ തിരുനാളിന് നമുക്കുണ്ട്. അതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. തോമാസ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിന്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുവാൻ സഭാമാതാവ് പ്രത്യേകം നമ്മോട് ആവശ്യപ്പെടുന്ന ദിവസവും കൂടിയാണ്. അമ്പഴക്കാട് മാത്തോമാസ്യായുടെ നാമധേയത്തിലുള്ള ഈ ഫൊറോന ഇടവയെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂരുമായി ഏറ്റവും അധികം അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. മാത്തോമാസ്ലീഹ മാമോദീസ നൽകിയ ക്രൈസ്തവരായിട്ടുള്ള പുരാതന ക്രിസ്ത്യാനികള് കുടിയേറി പാർത്തിയിട്ടുള്ള പ്രദേശവും കൂടിയാണ് ഈ അമ്പഴക്കാട്. ഇടവകയുടെ പൗരാണികവും പാരമ്പര്യവും വിളിച്ചോതുന്ന ജൂബിലി വർഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങൾക്കേവർക്കും ദുഖ്റാന തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ ഹൃദ്യമായിട്ട് നേരുകയാണ്. മാത്തോമാസ്യയുടെ മാധ്യസ്ഥസഹായം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരോടും ഈശോ മിശിഹായ്ക്കും എപ്പോഴും എപ്പോഴും ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ജൂലൈ 3-ാം തീയതി മാത്തോമാസ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ തിരുനാള് ആചരിക്കുന്ന ഈ ദിനത്തില് രണ്ട് ചിന്തകള് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ വാക്യങ്ങളിൽ തോമാസ്ലീഹായുടെ സമർപ്പണവും വിശ്വാസ പ്രഖ്യാപനവും വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. തോമാസ്ലീഹായും ഈശോയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ പ്രകാശനമാണ് ഈ സുവിശേഷ ഭാഗത്തില് വിവരിക്കുക. 12 അപ്പസ്തോലന്മാരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമാസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിവരണം. ഈ വിവരണത്തിലേക്ക് കടന്നു വരുമ്പോൾ തോമാസ്ലീഹായും ഈശോയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ചില ചിത്രങ്ങൾ യോഹന്നാസ്ലീഹ വരച്ചു കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. 11-ാം അധ്യായത്തില് 16-ാം വാക്യത്തില് തോമാസ്ലീഹ മറ്റ് ശിഷ്യരോട് പറയുന്നൊരു രംഗമുണ്ട്. ബെഥാനിയായിൽ ഈശോ പോകാൻ ഒരുമ്പെടുന്നു, ലാസർ മരിച്ചുവെന്ന് കേൾക്കുന്നു. ബെഥാനിയായിലെ ജനക്കൂട്ടം ഈശോയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഉരുമ്പിടുന്നതായിട്ട് കേൾവി. ഈ പശ്ചാത്തലത്തില് ഈശോയുടെ മനസ്സറിഞ്ഞ തോമാസ്ലീഹ മറ്റു ശിഷ്യരോട് പറയുന്ന രംഗം, നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം, ഈശോയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് വ്യക്തിപരമായ സ്നേഹബന്ധത്തിന്റെ പ്രകാശനമാണ് അവിടെ കാണിക്കുക. ഇന്നത്തെ സുവിശേഷത്തിന് പുറമേ മറ്റൊരു മുഹൂർത്തവും കൂടെ വിശുദ്ധ യോഹന്നാസ്ലീഹ ചിത്രീകരിക്കുന്നുണ്ട്.
അത് ഈശോയുടെ അന്ത്യ പ്രഭാഷണത്തിന്റെ നിമിഷങ്ങളിലാണ്. നിങ്ങൾക്ക് വസതിയൊരുക്കാനായിട്ട് പോകുകയാണെന്നും ഒരിക്കലിനു ശേഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ വരുമെന്നുമൊക്കെ ഈശോ വിവരിച്ചതിന് ശേഷം ഈശോ പറയുന്നു, വഴിയും നിങ്ങൾക്കറിയാമല്ലോ. പെട്ടെന്ന് ഈശോയുടെ സുഹൃത്ബന്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ ഉടമയായിട്ടുള്ള തോമാസ്ലീഗ ഉടനെ എടുത്തു പറയുകയാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെ വഴിയറിയും? സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം ഈശോ നിർവഹിക്കുന്ന രംഗമാണ് അവിടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈശോയുടെ വചനങ്ങള്, ഞാനാണ് വഴിയും സത്യവും ജീവനും. പ്രിയമുള്ളവരെ, മറ്റ് ശിഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം ഈശോയും തോമാസ്ലീഹായും ഉണ്ട് എന്നുള്ളത് ഈ മൂന്ന് മുഹൂർത്തങ്ങളിലൂടെ യോഹന്നാസ്ലീഹ വരച്ച് കാണിക്കുകയാണ്. ഇപ്രകാരമുള്ള ഈ വ്യക്തിബന്ധത്തിന് നിലനിൽക്കുമ്പോഴാണ് മറ്റ് ശിഷ്യര് തോമാസ്ലീഹായോട് പറയുന്നത്, മരിച്ച ഈശോയെ, കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ കണ്ടു. കുരിശിൽ കിടന്ന് മരിച്ച ഈശോയെ ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് തോമാസ്ലീഹ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത്, അവന്റെ കൈകളിലെ മുറിവുകൾ എനിക്ക് കാണണം, അവന്റെ വിലാവിലെ മുറിവിൽ എനിക്ക് കൈ തൊടണം, എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, വ്യക്തിബന്ധങ്ങൾക്ക് മുറിവ് സംഭവിക്കുമ്പോഴാ, വ്യക്തിബന്ധങ്ങൾ വൃണിതമാകുമ്പോഴാ സ്വാഭാവികമായിട്ടും ഉയർക്കൊള്ളുന്ന പിടിവാശിയാണ് തോമാസ്ലീഹായിൽ നാം കാണുന്നത്. മറ്റു ശിഷ്യരെല്ലാം ഈശോയെ കണ്ടു, തോമാസ്ലീഹായ്ക്ക് കാണാനായില്ല. വ്യക്തിബന്ധത്തിന്റെ പൊരുള് മനസ്സില് ഉൾക്കൊണ്ടുകൊണ്ടാണ് തോമാസ്ലീഹ തനിക്കും ഈശോയെ കാണണം, കണ്ട് ആ വിലാവിൽ തൊട്ട് വിശ്വസിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടമാകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മുടെ ചിന്തയ്ക്ക് പാത്രീഭൂതമാകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പിടിവാശികള്, വ്യക്തിബന്ധങ്ങളില് പിടിവാശികള് ഉണ്ടാകുന്നതിനൊരു കാരണം, അതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹൃദയത്തിന് മുറിവേൽക്കുമ്പോഴാണ്, മനസ്സ് വൃണിതമാകുമ്പോഴാണ് പലപ്പോഴും പിടിവാശികൾക്കിടവരുന്നത്. വൃണിതമായിട്ടുള്ള സ്നേഹബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകം മുറിവേറ്റ ഹൃദയത്തിന്റെ മുമ്പിലുള്ള സ്നേഹത്തിന്റെ ഉറപ്പാണ്. മുറിവേറ്റ ഹൃദയത്തിന്റെ മുമ്പിലുള്ള സ്നേഹത്തിന്റെ ഉറപ്പ്, ഇതാണ് ഈശോ ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാസ്ലീഹായെ വിളിക്കുന്നത്. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ വിലാവിൽ നിന്റെ വിരൽ കൊണ്ട് തൊടുക. മുറിവേറ്റ വൃണിതമായിട്ടുള്ള ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന രംഗമാണ്
ഈശോ പ്രകടമാകുന്നത്. സ്നേഹത്തിന്റെ ഉറപ്പ് തോമാസിയായിക്ക് ഉത്തരനായ യേശു നൽകുന്ന രംഗമാണ്. ഒരു റീ അഷ്വറൻസ് ഓഫ് ഹിസ് ഡിവൈൻ ലവ്, ഒരു റീ അഷ്വറൻസ് ഓഫ് ജീസസ് ഡിവൈൻ ലവ്. സ്നേഹബന്ധത്തിന്റെ ഒരു ഉറപ്പ് തോമാസിലേക്ക് നൽകുകയാണ്. ആ ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തോമാസിയായുടെ മനോഭാവത്തില് വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. ആ മാറ്റം വളരെ പ്രകടമായിരുന്നു. തോമാസ്ലീഹ ഒരു സമർപ്പണത്തിന്, ഒരു ടോട്ടൽ സറണ്ടറിന് തയ്യാറാകുകയാണ്, ഒരു പുനർസമർപ്പണത്തിന് തയ്യാറാകുകയാണ്. ആ സമർപ്പണമാണ് തോമാസ്ലിയുടെ വാക്കുകളിൽ പ്രകടമായത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, മൈ ലോർഡ് മൈ ഗോഡ്. ലോകം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ പ്രകടനമാണ് തോമാസ്യയുടെ വാക്കുകളിൽ കണ്ടത്. ഒരു പുനർസമർപ്പണത്തിന്റെ അവസരം. പ്രിയമുള്ളവരെ, ഓരോ ദുഖ്റാന തിരുനാളും ഇതുപോലെയുള്ള ഒരു പുനർസമർപ്പണത്തിന്റെ വേദിയാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിരേറ്റു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും ഈശോയുടെ മുമ്പില് പിടിവാശികളുമായിട്ട് പ്രാർത്ഥനയിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നാമും നമ്മുടെ ആത്മീയ ജീവിതത്തില് അല്പമെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ അൾത്താരയുടെ മുമ്പില് ഒരു പുനർസമർപ്പണത്തിനുള്ള ആഹ്വാനമാണ് ഈശോ എന്നോടും നിങ്ങളോടും ഈ ദുഖ്റാന തിരുനാളില്, മാർത്തോമാസിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ തിരുനാളില് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ചിന്തയായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഈശോ തോമാസിയായോട് പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായി തീരുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായി തീരുക. രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് കൂടെ തോമാസിയായോട് ഈശോ പറയുന്നുണ്ട്, കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവ ഭാഗ്യവാന്മാർ. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവ ഭാഗ്യവാന്മാർ. മാർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ഉത്തരനായ ഈശോ മഗ്ദലന മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. അവർ വന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, പക്ഷേ അവർ വിശ്വസിച്ചില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ തിരിച്ചു വന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ഈശോ ഉത്തരനായിരിക്കുന്നുവെന്ന്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. പിന്നീട് തോമാസിയ ഒഴികെ മറ്റപ്പസ്തോലന്മാരെ ഒന്നിച്ചുകൂടിയെടുത്ത് ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ഉത്താന മഹത്വം പ്രകീർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തോമാസ്ലീഹ മാത്രമല്ല അവിശ്വസിച്ച് എന്ന് സുവിശേഷം തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. മറ്റു ശിഷ്യരും അവിശ്വസിച്ചു. അവരോടും കൂടിയാണ് ഈശോ പറഞ്ഞത്, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക, നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ. വിശ്വാസത്തിന് ക്രൈസ്തവ ജീവിതത്തില്, ആത്മീയ ജീവിതത്തില് 3 തലങ്ങളാണ് ഉള്ളത്. വിശ്വാസം തുടങ്ങുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, തന്റെ ശിഷ്യ സമൂഹത്തെ വിളിക്കുന്ന അവസരത്തില്, നിങ്ങൾ വന്നു കാണുക, നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങൾ വന്നു കാണുക, 5 ഇന്ദ്രിയങ്ങളിലൂടെ വിശ്വാസം അനുഭവിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നാം വിശ്വാസം സ്വീകരിച്ചവരാണ്. മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും സൈര്യലേപനത്തിലൂടെയും നാം ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടവരാണ്. ഈശോ രണ്ടാമത്തെ ഒരു പടിയിലേക്ക് കടക്കാനാണ് ആവശ്യപ്പെടുന്നത്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് പറയുന്നു. തെളിവുകളില്ലാത്തവിടത്ത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോലും പോകേണ്ടിടത്ത് നിന്റെ വിശ്വാസം തളരരുത്. തെളിവുകളില്ലാതെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ദർശനമില്ലാതെ നീ വിശ്വാസിയാകണം. മൂന്നാമത്തൊരു തലത്തിലേക്ക് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെ? തെളിവുകളെല്ലാം നിഷേധിക്കപ്പെടുന്ന അവസരം, വിശ്വാസത്തിനെതിരായിട്ട് പ്രതികൂല സാഹചര്യങ്ങൾ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന നിമിഷം, മർദ്ദനങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരം, ഇവിടെ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു, മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് കടന്നു വരണം. മരണത്തിന് പോലും അതീതമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തോമാസിയ കാണിച്ചു തന്ന മാതൃകയും അത് തന്നെയാണ്. മരണത്തിന് പോലും അതീതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തന്റെ രക്തസാക്ഷിത്വത്തിലൂടെ തോമാസിയ കാണിച്ചു തന്നു. നാമും വിശ്വാസത്തിന്റെ ആദ്യ പടിയിലൂടെ കടന്നു വന്ന് രണ്ടാമത്തെ പടിയിലൂടെ കടന്നു വന്ന് നമ്മുടെ വിശ്വാസം നാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തില് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യയെ നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നമുക്ക് മതമർദ്ദനങ്ങളും ഭീഷണികളും നിലനിൽക്കുമ്പോൾ പോലും വിശ്വാസം ധരിക്കാതെ അടിയുറച്ച വിശ്വാസത്തെ നിലനിൽക്കുവാൻ തോമാസ്ലീഹായുടെ ഓർമ്മ തിരുനാള് നമ്മെ അനുസ്മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തില് വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സാക്ഷികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദുക്റാന തിരുനാള് ഒരു പുനർസമർപ്പണത്തിനും അതോടൊപ്പം തന്നെ വിശ്വാസത്തില് ആഴപ്പെടുന്നതിനുമുള്ള ഒരു അവസരമായി തീരട്ടെ. അതിന് തമ്പുരാൻ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓർമ്മ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടും ഈശോ മിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കരസ്സ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാന തുടരാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ ഇടവ മധ്യസ്ഥനായ മാർ തോമാസ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ധൈര്യപൂർവം ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും മുമ്പിൽ തീരുമാനമെടുത്ത മാർ തോമാസ്ലീഹായ പോലെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും അത് പ്രഘോഷിക്കാനും ഏത് സാഹചര്യത്തിലും പതറിപ്പോകാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധിതനായ മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത തോമാസ്ലീഹായ പോലെ സുവിശേഷ വേലയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമാസ്ലീഹായ പോലെ പ്രേക്ഷിത തീഷ്ണതയുള്ള ധാരാളം യുവതി യുവാക്കളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുരഞ്ജന വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ തമ്മിലും ദൈവത്തോടും പ്രകൃതിയോടും അനുരഞ്ജനത്തിൽ കഴിയുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ദുഃഖ്രാന തിരുനാളിൽ പങ്കെടുത്തവരെയും
വിജയത്തിനായി വിവിധ ശുശ്രൂഷകൾ നൽകിയവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റ് അജപാലകരെയും ആത്മീയ നന്മകളാൽ സമ്പന്നരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്നിലാഴമായി വിശ്വസിച്ച മാർത്തോമായി, പിതാവും സ്നേഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാർത്തോമാ സ്നേഹായുടെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്കും നൽകണമേ. സ്ഥലത്തിന്റെയും നാഥായ നീക്കം, സ്ഥലത്തിന്റെയും നാഥനാദ്യ നിനക്ക് പ്രാസന്റെ രണ്ട കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ.
വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ലീവായും തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുക അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനായുള്ള ഏകാമോദിസായി സ്ഥലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്കുണ്ടാധികം സമാധാനം നമ്മോടുകൂടി പാത്രിക്സ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരി കുർബാന എന്റെയും എന്നോടൊപ്പം മിച്ചത് പരിയർപ്പിക്കുന്ന സഹോദര വൈദികരുടെയും കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സന്നിഹിതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതിണങ്ങിയേക്ക് നന്ദി പറയുന്നു. എന്റെ പക്ഷത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന രവിരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ടും ഞങ്ങളെ അങ്ങ് കന്യാതിരികത്തായോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ
ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്മേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
സ്വർഗീകരണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ആത്മജാതിനും അങ്ങയുടെ സദസ്സിനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും രസത്തിന്റെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്താൻ കാര്യമായി പരിഗണിക്കാതെ ഉടന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനാ സ്ത്രീ എന്ന നജാതനായി നിയമത്തിന് അതിനാരോധരിക്കുവാൻ നിയമത്തെ വിധേയനാകുകയും എന്റെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദുർക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ച് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിനെ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തുത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തൊന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവിരമ്പലകീനരമാകുലരുമായി ദാസ എന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവീക ജീവനെ പങ്കുകാരാക്കുവാൻ നീ എന്നെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകുന്നതിനെ സമന്ധരിക്കുകയും മൃതരാജ്യങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു എന്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എന്റെ ശത്രുക്കളെ പരാജിതരാക്കി എന്റെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നല്ലെല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിതാക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിതാക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളെ വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രയോജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ
എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാനം അങ്ങ് സ്വീകരിക്കണമേ. ശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗിയിലും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തെ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ്രം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഇവരുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങളും വിശുദ്ധവുമായി വരുവിടത്തുമേൽ എന്റെ പക്ഷത്തിന്റെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രമേയാജന്യത്തിന്റെയും അതാ വൈകനിയാമറിയത്തിന്റെയും എന്റെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയും ഇരുമാമാരും വിശുദ്ധരുമായി ഇവരെ അക്കന്മാരുടെയും ഭാവന സ്മരണം അവിടെ വണ്ണിനു സമത്വമായി സംജാതമാക്കണമേ. ഇവരുടെ കാലം മുഴുവൻ അങ്ങനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാദ്യമെന്നും പ്രിയപുത്രനായ ഈശ്വരം ശിഖായി അയച്ചുവെന്നും വാസി എല്ലാവരും അറിയട്ടെ. ഭർത്താവും ദൈവമായി മിശിക വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്നേഹന്മാർ യുദ്ധസാക്ഷിയ വന്നകന്മാർ ഇവരുടെ പരങ്കരമാ മെത്രാമ്മ ഗുരുകിരമാ ശുശ്രൂഷി എന്നിവർക്കും വിശുദ്ധ മുഹമ്മദീസയുടെ സജീവൻ ജീവതായ മടയടത്താമുദ്രിതനും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നന്മല്യത്തിനെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. താവി ഇടിവരും വിരഹീനങ്ങളീശ്വരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് എന്റെ നാമത്തെ ഒരുമിച്ച് കൂടി പോത്തിൽ സന്നിധി നിൽക്കുന്നു. എന്റെ നാഥൻ രക്ഷകനുമായി ഈശ്വരം ശിഖാടെ വിട അനുഭവത്തിന്റെയും എണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്താനത്തിന്റെയും മഹനീയവും വൈവത്യനവും പരിശുദ്ധവും ജീവദായകം ദൈവികുമാരകസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നാമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചടെ ഏർപ്പോലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നാമാരി വിധത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ലങ്ങിയുടെ മകനിയും വിസ്മയാഗമനക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. എന്റെ പക്ഷത്തന്നെ അമൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ ഇങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേങ്ങയുടെ കാരുണ്യത്തിന് തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. പരിമല സസ്യങ്ങളുടെ സുന്ദര ദിവ്യങ്ങളുടെ നാഥ ശ്രേഷ്ഠപുരകനാഗ്രഹൻ വാത്താനപടത്തിന്റെ ആൾക്കാരെ ഇവിടാത്ത് അർപ്പിച്ച ധൂപം പോലെ എന്റെ പ്രാർത്ഥന ധൂപം അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും മരിച്ചാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. ഒരു തെറ്റിപ്പോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയാ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തമ്മ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവാദ്യമിങ്ങളുടെ മകനെയും വിശുദ്ധവുമായി വിടുവിടുത്ത് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും ഈ ആരാധനാ സമൂഹത്തെയും ഈ ഇടവക ദേവാലയത്തെയും ഈ വിരിവിടത്തെയും വിരിവസ്തുക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നദനാ നിനക്കരാധനെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജീവന്യപതായുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നു മരിക്കുകയില്ല. കൃത്യതാ പാവമോചനക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉപാധ്യായനോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഒളിവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊടുക്കും.